ഹലോ, നമസ്കാരം എല്ലാവർക്കും. മെറീനാസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് പൂക്കൾ വെച്ചുള്ള കുറച്ച് ഫേസ് പാക്കിനെ കുറിച്ച് സംസാരിക്കാനാണ്. നമ്മുടെ വീടിന്റെ പരിസരത്ത് ധാരാളം കാണുന്ന കുറച്ച് പൂക്കൾ വെച്ച് നമുക്ക് ഏതൊക്കെ രീതിയിൽ അത് ഉപയോഗിച്ചാൽ ഫേസിന് ഗുണം ചെയ്യും എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫേസ്, ഒരു നാല് തരം പൂക്കൾ വെച്ചുള്ള ഫേസ് പാക്കാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജമന്തിപ്പൂ, അതായത് ചിലയിടത്ത് ബന്ദിപ്പൂ എന്ന് പറയും. ജമന്തിപ്പൂ വെച്ചുള്ളൊരു ഫേസ് പാക്കാണ് ആദ്യം പറയുന്നത്. ജമന്തിപ്പൂവിൽ ധാരാളം വൈറ്റമിൻ സി കണ്ടന്റ് അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിന്നിന് നല്ല സ്മൂത്ത് ആവാനും നല്ല തിളക്കം ലഭിക്കാനും ഒക്കെ നല്ലതാണ്. നമ്മൾ പൂ പറിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ ജമന്തിപ്പൂ പറിച്ച് ഏകദേശം ഒരു മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെക്കുക. അപ്പം അതിനകത്തുള്ള പൊടി അഴുക്കൊക്കെ അങ്ങ് പൊക്കോളൂ. അത് മാത്രമല്ല, അത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് അങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ പറയുന്നത്. അതിനുശേഷം അതിൻ്റെ പെറ്റൽസ് അടത്തിയെടുത്തിട്ട് അതിലേക്ക് അല്പം ഹണി, അതായത് നന്നായിട്ട് പേസ്റ്റ് രൂപേണ അരയാൻ പാകത്തിനുള്ള ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക. രണ്ടാമതായിട്ട് നമ്മുടെ റോസ്, എല്ലാവർക്കും അറിയാം റോസാപ്പൂ സ്കിന്നിന് ഭയങ്കര മൃദുത്വം നൽകാനും തിളക്കം വർദ്ധിപ്പിക്കാനും നല്ല കളർ വരാനും ഒക്കെ നല്ലതാണ് റോസാപ്പൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു മണിക്കൂർ റോസാപ്പൂവിൻ്റെ പെറ്റൽസ് അടർത്തി വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് പാല് ചേർത്ത്, പിന്നെ നമ്മുടെ ഭയങ്കര ഓയിലി സ്കിൻകാരും നോർമൽ സ്കിൻകാർക്കൊക്കെ അല്പം കടലമാവും കൂടെയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഡ്രൈ സ്കിൻകാരിൽ മാത്രം കടലമാവ് ഉപയോഗിക്കേണ്ടതില്ല. അപ്പോൾ പാലും, ആവശ്യത്തിന് പാലും അതുപോലെ കടലമാവും റോസാപ്പൂവിൻ്റെ ഇതളും എല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അത് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക. അതും നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. മൂന്നാമതായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ചെമ്പരത്തി. ചെമ്പരത്തി എന്ന് കേൾക്കുമ്പോൾ, ചെമ്പരത്തി നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ധാരാളം ഉള്ളതാണ്. ചെമ്പരത്തി നമ്മുടെ സ്കിന്നിന് മൃദുത്വം നൽകാനും കളറ് വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ല ഒന്നാണ്. ചെമ്പരത്തി പൂവെടുക്കുക, അതിൻ്റെ അകത്ത് മുൾട്ടാണി മിൽട്ടി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ല ഒന്നാണ് മുൾട്ടാണി മിൽട്ടി. ആ മുൾട്ടാണി മിൽട്ടിയും ചെമ്പരത്തി പൂവും നമ്മുടെ അലവര ജെല്ലും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക. ഇനി ഒരെണ്ണം കൂടെ ഞാൻ പറയാം, പക്ഷെ അത് നമുക്ക് എത്ര, കാരണം അത് അധികം പേർക്ക് കിട്ടാൻ നമ്മുടെ ബുദ്ധിമുട്ടുള്ള ഒരു ഫ്ലവറാണ് നമ്മുടെ താമര. താമര പൂവിൻ്റെ ഇതളും നമ്മുടെ ഫേസിന് ഒരുപാട് നല്ലതാണ്. താമര പൂവിൻ്റെ ഇതളും പാലും ഹണിയും ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് അരച്ച് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 20 മിനിറ്റ് വെച്ചിട്ട് കഴുകിക്കളയാം. അതും നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആവാനും മൃദുത്വം നിലനിർത്താനും തിളക്കം കിട്ടാനും നമ്മൾ ഈ വെയിലൊക്കെ കൊണ്ടുള്ള ഡൾനെസ്സൊക്കെ മാറി ഒരു ഈവൻ ടോൺ നൽകാനും ഈ എല്ലാ ഫേസ് പാക്കുകളും, ഈ പൂക്കൾ ഉപയോഗിച്ചുള്ള എല്ലാ ഫേസ് പാക്കും നല്ലതാണ്. സമയം പോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഉള്ളതാണെങ്കിൽ തന്നെ ആഴ്ചയിൽ 2 ദിവസം വെച്ചിത് ചെയ്തു കഴിഞ്ഞാൽ പ്രകടമായ മാറ്റം നമ്മുടെ ഫേസിൽ കാണാൻ സാധിക്കും. മുഖക്കുരു വന്ന പാടുകൾ മാറും. അങ്ങനെ എല്ലാ നല്ല, ശരിക്കും നല്ല മൃദുത്വം നൽകാൻ നല്ല ഫേസ് പാക്കാണ് ഈ പറഞ്ഞ നാലും. അപ്പം എല്ലാം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.